തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അറബിക് അധ്യാപിക ബുഷ്റയ്ക്ക് ഇത് ചാരിതാർത്ഥ്യത്തിന്റെ നിമിഷങ്ങളാണ്. ടൈപ്പ് 1 പ്രമേഹം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന നിവേദനവുമായി ഭർത്താവ് ഷിഹാബിനൊപ്പം ബുഷ്റ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ കയറിയിറങ്ങിയത് ഒന്നും രണ്ടുമല്ല, 3 വർഷത്തിലധികമാണ്. ലക്ഷ്യം കാണാതെ ഈ ഉദ്യമത്തിൽ നിന്ന് താൻ പിന്മാറില്ലെന്ന പ്രശ്നവുമായി ഉറച്ച തീരുമാനത്തിൽ ബുഷ്റ മുന്നോട്ട് നീങ്ങി. സ്വന്തം കൺമുന്നിലെ അനുഭവമാണ് ബുഷ്റയെ ഇങ്ങനെയൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചതത്രേ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച 4-ാം ക്ലാസ്സുകാരനായ മകൻ ഇഷാനുൽ ഹക്കിൻ്റെ ദുരിത ജീവിതം ബുഷ്റ എന്ന മാതാവിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. രോഗബാധിതരായ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിൽ നിന്നാകണം ബോധവൽക്കരണം തുടങ്ങേണ്ടതെന്ന ഉറച്ച ബോധ്യം ബുഷ്റയ്ക്കുണ്ടായിരുന്നു. ബുഷ്റയുടെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ കേരള സർക്കാരിൻ്റെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ടൈപ്പ് 1 പ്രമേഹവും ഇടം പിടിക്കുകയാണ്. ക്ലാസ്സുകളിൽ അവനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ എന്നെ വളരെയധികം എനിക്ക് വിഷമമുണ്ടാക്കി. കാരണം എൻ്റെ മകനോട് പല ചോദിച്ചിട്ടുണ്ട്, ചെറുതിൽ ഒരുപാട് സ്വീറ്റ്സ് കഴിച്ചിട്ടാണ് മോനെ നിനക്ക് ഷുഗർ വന്നതെന്നും, അല്ലെങ്കിൽ ടൈപ്പ് 2 പോലെ എന്തോ ഒരു ചെറിയ ഇതുപോലെയാണ് ടൈപ്പ് 1. അപ്പം എന്താണ് ടൈപ്പ് 1 എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് രക്ഷകർത്താക്കൾക്കും മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇതൊന്ന് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നെനിക്ക് തോന്നി. അക്കാരണത്താലാണ് ഞാൻ ഇങ്ങനെ ഒരു നിവേദനം കൊടുത്തത്. കൃത്യമായ പരിചരണമില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന സഹപാഠിയുടെ രോഗത്തെക്കുറിച്ച് ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഈ ഒരു ലക്ഷ്യത്തിനായി 3 വർഷത്തോളം വിവിധ ഇടങ്ങളിലായി നിരവധി നിവേദനങ്ങൾ. ഒടുവിൽ SCERT നിർദ്ദേശം അംഗീകരിച്ചു. 10-ാം ക്ലാസ് ബയോളജി പാഠപുസ്തകത്തിൽ ടൈപ്പ് 1 പ്രമേഹത്തിന്റെ വിശദാംശങ്ങൾ കൂടി ചേർക്കുമെന്ന് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറിയിച്ചിരിക്കുകയാണ് SCERT. ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ളതും ടൈപ്പ് 2 എന്നുള്ളതും രണ്ടാണെന്ന് ആദ്യം അധ്യാപകർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ടൈപ്പ് 1 പ്രമേഹം ടൈപ്പ് 2 പോലെയല്ല, അതിസങ്കീർണമായ ഒരു ഘട്ടമാണ് എന്നും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അധ്യാപകരാണ്. അപ്പം നിലവിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സഹായകമായി. നിലവിൽ 10-ാം ക്ലാസ്സിലെ ബയോളജിയിൽ പാർട്ട് 1 3-ാം അധ്യായത്തിൽ 41 മുതൽ 43 വരെയുള്ള ഭാഗത്താണ് പ്രമേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതിനൊപ്പമാണ് ടൈപ്പ് 1 കുറിച്ചുകൂടി വിശദീകരിക്കുക. ടൈപ്പ് 1 പ്രമേഹ രോഗികളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ പ്രത്യേക പരിഗണന നൽകാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചതിന് പിന്നിലും ബുഷറയാണ്. പല രോഗങ്ങളെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിന് ഇനിയും മാറേണ്ടതായിട്ടുണ്ട്. അടിയന്തര പരിചരണത്തെക്കുറിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ബോധവാന്മാരാകണം. ഇതിനായി ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ പാഠ്യപദ്ധതി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഇതിനായുള്ള പോരാട്ടത്തിലാണ് ബുഷ്റ ഷിഹാബ് എന്ന അധ്യാപിക. റമീസ് മുഹമ്മദ്, ETV ഭാരത്, തിരുവനന്തപുരം.